പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്ട്രോക്ക് ഐ സിയു ചൊവ്വാഴ്ച പ്രവർത്തനമാരംഭിക്കും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് സ്ട്രോക്ക് ഐ സിയുവിൻ്റെ സേവനം കിഴക്കൻ മേഖലയ്ക്ക് ലഭിക്കുന്നത് പക്ഷാഘാതമുണ്ടാകുന്ന രോഗികളെ നാലര മണിക്കൂറിന് മുൻപായി തന്നെ ആശുപത്രിയിൽ എത്തിച്ചാൽ ത്രോംബോലൈസിംഗ് എന്ന ചികിത്സാ സംവിധാനത്തിലൂടെ പരിപൂർണമായും ഭേദപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മുപ്പതിനായിരം രൂപ വില വരുന്ന മരുന്നാണ് പക്ഷാഘാതം ബാധിക്കുന്ന രോഗികൾക്ക് നൽകുക നിലവിൽ ഈ മരുന്ന് സൗജന്യമായാണ് രോഗബാധിതർക്ക് നൽകുന്നത് സ്ട്രോക്ക് ബാധിച്ച രോഗികൾ ഒരു വശം തളർന്ന് കിടപ്പിലാകുകയോ തുടർന്ന് ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ നടത്തി ചലനശേഷി വീണ്ടെടുക്കുകയോ ആണ് പതിവ് എന്നാൽ ത്രോംബോലൈസിങ് വഴി പക്ഷാഘാതം പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുമെന്ന ആരോഗ്യ വിദഗ്ധർ പറയുന്നു നിലവിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമാണ് ഈ ചികിത്സാരീതി ഉള്ളത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ താലൂക്ക് ആശുപത്രിയിലെത്തുന്ന ന്യൂറോളജിസ്റ്റിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് ആദ്യഘട്ടത്തിൽ സ്ട്രോക്ക് ഐസിയു പ്രവർത്തിക്കുക മൂന്ന് ബെഡ് ഉൾപ്പെടുന്ന സൗകര്യങ്ങളാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത് ആശുപത്രിയിലേക്ക് മുഴുവൻ സമയ ന്യൂറോളജിസ്റ്റിന്റെ സേവനം ലഭ്യമായാൽ സ്ട്രോക്ക് ഐ സിയു കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമെന്ന് അധികൃതർ പറയുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുനലൂർ എം എൽ എ പി എസ് സുബാലാണ് ഐ സിയുവിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ